Hi everyone, welcome back to another episode of Mallu Vlogger. ഇന്ന് ഞാൻ ഒരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അൺബോക്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങി. സെൽഫി സ്റ്റിക്ക് മാത്രമല്ല ഒരു മൾട്ടി ബോർഡാണ്. അതിലൊരു 6 ഡിഫറൻറ്റ് ഫംഗ്ഷൻ ഉണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് പ്രോഡക്റ്റ്, ബവറിൻ്റെ മൾട്ടി ബോർഡ് സെൽഫി സ്റ്റിക്ക്. സോ ഇതിൻ്റെ മെയിൻ ഡിവൈസ് എന്ന് പറയുമ്പോൾ ഇതാണ്. സോ ഇത് ഒരു സെൽഫി സ്റ്റിക്കും പിന്നെ ഒരു ട്രൈപോഡ് മോണോപോഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡിവൈസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇത് ഒരു മൊബൈൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലഗ്ഗാണ്. മൊബൈൽ നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇവിടെയും ബാക്കിലും ഇതിൻ്റെ ക്ലിപ്പ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ഒരു റിമോട്ടാണ്. സോ നമുക്ക് നമ്മുടെ ഫോണിലൊക്കെ ബ്ലൂടൂത്ത് ഉണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റിമോട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിൽ നമുക്ക് ഫോണിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ടൈമർ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബ്ലൂടൂത്ത് സിങ്ക് ചെയ്തതിന് ശേഷം ഈ ബട്ടൺ യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഗോപ്രോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. സോ ഗോപ്രോ കണക്ട് ചെയ്യാനുള്ള ഒരു ക്ലിപ്പാണിത്. ഗോപ്രോ ഈസി ആയിട്ട് നമ്മുടെ ട്രൈപോഡ് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് DSLR കണക്ട് ചെയ്യാനുള്ള ഒരു ക്ലിപ്പാണ് കിട്ടിയിരിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് 3 തരത്തിലുള്ള ഡിവൈസസ് കണക്ട് ചെയ്യാം. ഗോപ്രോ, DSLR ഓർ മൊബൈൽ ഫോൺ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന 3 തരം ക്ലിപ്പുകൾ നമുക്കുണ്ട്. സോ എനിക്ക് ഇതിൻ്റെ കൂടെ ഒരു USB കിട്ടിയിട്ടുണ്ട്. സോ ഇതൊരു മൈക്രോ USB കേബിളാണ്. മോട്ടർ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു USB കേബിളാണത്. സോ ഇത്രയും കോമ്പണൻസ് ആണ് നമുക്ക് ഈ ഒരു പാക്കേജിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്തുള്ളത് ഇതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. സോ ജസ്റ്റ് എന്തൊക്കെ ഉണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഇത് മൊബൈലായിട്ടൊന്ന് കണക്ട് ചെയ്തെടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊരു ബോൾ ഹെഡഡാണ് കിട്ടിയിരിക്കുന്നത്. ബോൾ ഹെഡഡ് മീൻസ് നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും തിരിക്കാം, ലൈക്ക് ഒരു 90 ഡിഗ്രി ആംഗിൾ വരയ്ക്കും നമുക്ക് മൊബൈല് മാറ്റി വെക്കാൻ പറ്റും. സോ അങ്ങനെ ഒരു ഫീച്ചറാണ് നമുക്ക് ഇതിലുള്ളത്. സോ അതിനുവേണ്ടി ഒരു ബോൾ ഹെഡഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സോ ഞാനിപ്പോൾ ജസ്റ്റ് മൊബൈൽ കണക്ട് ചെയ്യാൻ പോവാണ്. സോ മൊബൈൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൊബൈലിൻ്റെ ക്ലിപ്പ് എടുത്തു. നമുക്ക് ഈ ബോൾ ഹെഡ് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാം. മൊബൈൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു. സോ മൊബൈൽ നമുക്കിപ്പം ഏത് ഇപ്പം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ താഴോട്ടാക്കണമെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഏത് ആംഗിള് നമുക്കിപ്പോൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. സോ അത് നമ്മുടെ ഇഷ്ടം, നമ്മുടെ യൂസ് അനുസരിച്ച് നമുക്ക് മാറ്റാം. മാത്രമല്ല ഇത് എക്സ്റ്റെൻഡബിൾ ആണ്. സോ ഇത് മാക്സിമം 7 to 36 inches അതാണ് ഇവരിതിൻ്റെ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത്. 7 to 36 inches വരെ നിങ്ങൾക്കിത് നീട്ടാൻ പറ്റും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ട്രൈപോഡായി, അല്ലെങ്കിൽ നിങ്ങൾക്കിത് കയ്യിലെടുക്കാം. ലൈക്ക് ഇതിങ്ങനെ എല്ലാം മടക്കി കയ്യിലെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനൊരു സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം. ആ സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ ഇതിനെ ഇങ്ങനെ ഒരു 90 ഡിഗ്രി തിരിച്ചതിന് ശേഷം ടൈറ്റൻ ചെയ്യണം. സോ അങ്ങനെ ടൈറ്റൻ ചെയ്ത് കഴിയുകയാണെങ്കിൽ ഒരു സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഒരു ഒരു നോർമൽ മൊബൈലൊക്കെ നിൽക്കും. ഒരു ഹെവി മൊബൈലാണെങ്കിൽ നിൽക്കുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്, ബിക്കോസ് ഇത് അത്ര സ്ട്രോങ് ആയിട്ടൊരു എലിമെൻ്റ് അല്ല വരുന്നത്. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് മൊബൈൽ മാത്രമല്ല കണക്ട് ചെയ്യാൻ, ലൈക്ക് DSLR കണക്ട് ചെയ്യാൻ അവർ പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല, ബിക്കോസ് ഇത് അത്ര നല്ലൊരു മെറ്റീരിയൽ അല്ല. പക്ഷേ ഗോപ്രോ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നിങ്ങൾക്ക് ഗോപ്രോ ഉണ്ടെങ്കിൽ ഇതേ സെയിം മൊബൈൽ കണക്ട് ചെയ്ത പോലെ ഇത് കണക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഗോപ്രോ ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് റിമോട്ട് കൺട്രോൾ ഉണ്ട്. സോ ഈ റിമോട്ട് കൺട്രോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫിയൊക്കെ എടുക്കാനാണെങ്കിൽ ജസ്റ്റ് ഈ റിമോട്ടിൽ ക്ലിക്ക് ചെയ്താൽ മതി. മാത്രമല്ല ഈ റിമോട്ട് നമുക്ക് ഇതിൽ തന്നെ കണക്ട് ചെയ്ത് ഇങ്ങനെ വയ്ക്കാം. സോ നിങ്ങൾ റിമോട്ട് കളഞ്ഞു പോകുന്നൊന്നും നോക്കണ്ട, റിമോട്ട് ഇതിൽ തന്നെ കണക്ട് ചെയ്തേക്കാം. സോ സെൽഫി എടുക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ബ്ലൂടൂത്ത് ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൽഫി എടുക്കാം. സോ നിങ്ങൾ ഒരു കുക്കിംഗ് വീഡിയോസ് എടുക്കുക, അൺബോക്സിങ് വീഡിയോ എടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം ചെയ്യുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു ഫീച്ചറാണ്, ബിക്കോസ് നിങ്ങളെ ഒരു ടോപ്പ് ആംഗിളിൽ നിന്ന് എടുക്കാൻ ഒരു പെർഫെക്റ്റ് ഹൈറ്റിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് മൊബൈൽ അങ്ങനെ ഇരുന്നോളും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാം.
അത്ര ഒരു സ്ട്രോങ് മെറ്റീരിയൽ അല്ല സോ അത് മാത്രമേ ഇതിന്റെ പ്രശ്നം പിന്നെ ഡിഎസ്എൽആർ അവർ കണക്ട് ചെയ്യാന്ന് പറയുന്നുണ്ട് മേബി ഇങ്ങനെ ഇത്ര ഹൈറ്റിൽ വെച്ച് നമുക്ക് ഒരു ഡിഎസ്എൽആർ കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ ഒരു നല്ല വെയിറ്റ് ഉള്ള ഡിഎസ്എൽആർ ഒക്കെ ആണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ സ്റ്റാൻഡ് ഒരു സെൽഫി സ്റ്റിക്ക് ഒരു മൊബൈലിന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ദിസ് എ ഗുഡ് തിങ് ബട്ട് ഡിഎസ്എൽആർ ഒക്കെ ആണെങ്കിൽ യു ഹാവ് ടു തിങ്ക് ട്വൈസ് ബിഫോർ ബൈയിങ് ദിസ് വൺ സോ ഇതിൻ്റെ എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ ഓക്കെ തിങ് ലൈക്ക് നിങ്ങൾക്കൊരു സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വാങ്ങാം അല്ലാതെ നിങ്ങൾ ഡി എസ് എൽ ആർ കണക്ട് ചെയ്യണം അല്ല ഒരു ഹെവി ക്യാമറ കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് നോട്ട് വെരി ഗുഡ് ബിക്കോസ് ഇതിൻ്റെ മെറ്റീരിയൽ അത്ര സ്ട്രോങ് അല്ല ഞാൻ ഒരു നല്ല മൊബൈൽ എടുത്ത് നല്ല എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴേക്ക് അത് ജസ്റ്റ് ഒന്ന് ആടുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ലൈക്ക് ഞാനിപ്പോൾ ഓൺലൈൻ ചെക്ക് ചെയ്തപ്പോൾ 2900 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് യു എസിലാണെങ്കിൽ ഇനി $25 വില വരുന്നത് സോ $25 ഐ തിങ്ക് ദിസ് ഇസ് പ്രെറ്റി ഓക്കെ പ്രോഡക്റ്റ് പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ കാശ് കൊടുക്കുകയാണെങ്കിൽ യു മൈറ്റ് ഗെറ്റ് എ ബെറ്റർ ക്വാളിറ്റി സോ ദാറ്റ്സ് മൈ ടേക്ക് ഓൺ ദിസ് വൺ കൂൾ ഗൈസ് സോ നമ്മളിന്ന് ഇവിടെ ഡെമോ ചെയ്തത് ബവറിൻ്റെ മൾട്ടിപോർട്ട് 6-in-1 ട്രൈപോർട്ട് സെൽഫി സ്റ്റിക്ക് ആണ് സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ഗാഡ്ജറ്റ്സ് ടെക് റിവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരെയും സൈനിങ് ഓഫ് ബൈ